ഫ്രണ്ട്സ് ഇനി നമുക്ക് 1 kg വെയിറ്റ് വരുന്ന റെഡ് വെൽവെറ്റ് കേക്ക് വിത്ത് ക്രീം ചീസ് എങ്ങനെ നമുക്ക് തയ്യാറാക്കുന്നത് നോക്കാം. പുറത്ത് നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ റെഡ് വെൽവെറ്റ് കേക്ക് വിത്ത് നോർമൽ ക്രീം ഫ്രോസ്റ്റിങ്ങിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കേക്കിലേക്കുള്ള ബട്ടർ മിൽക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇതൊരു ബൗളിലേക്ക് 1/2 കപ്പ് ചെറു ചൂട് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ വിനീഗറും കൂടെ ചേർത്ത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് മാറ്റി വെക്കാം. കേക്കിലേക്കുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കുന്ന സമയം കൊണ്ട് ബട്ടർ മിൽക്ക് റെഡിയായി കിട്ടിക്കോളും. വിനീഗറിന് പകരമായിട്ട് നമുക്ക് നാരങ്ങ നീര് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് കേക്കിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഇതൊരു ബൗളിലേക്ക് ഒരു അരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുവാണ്. 250 ml മെഷറിംഗ് കപ്പിലാണ് 1 കപ്പ് മൈദ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ലൈറ്റ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. കൊക്കോ പൗഡർ ചേർക്കുമ്പോൾ കൂടിപ്പോകരുത്, കൂടിയാലും നമ്മുടെ കേക്കിൻ്റെ ആ ഒരു കളർ മാറിപ്പോകുകയും അതുപോലെ ടേസ്റ്റിന് വ്യത്യാസം വരികയും ചെയ്യും കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇത് നമുക്ക് 3 വട്ടമെങ്കിലും നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പോഴാണ് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഞാനിത് 3 വട്ടം അരിച്ചെടുത്തതിന് ശേഷം കാണിക്കാം കേട്ടോ. ഇതുപോലെ നമ്മൾ 3 വട്ടം അരിച്ചെടുക്കുമ്പോഴത്തേക്ക് ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൊക്കോ പൗഡറും മൈദയെല്ലാം ഒരുപോലെ മിക്സായി വന്നിട്ട് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഞാനിത് 3 വട്ടം അരിച്ചെടുത്തതിന് ശേഷം കാണിക്കാം. അപ്പോൾ ഞാനിത് 3 വട്ടം നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടി ഒന്നങ്ങ് സ്പൂൺ കൊണ്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കിനി ഇത് മാറ്റി വെക്കാം. ഇനി നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കുക. അതിലേക്ക് ഞാൻ 4 മുട്ട പൊട്ടിച്ച് കഴിച്ചിട്ടുണ്ട്. റൂം ടെമ്പറേച്ചർ ആയിട്ടുള്ള മുട്ട തന്നെ എടുക്കുക. ഫ്രിഡ്ജിലിരിക്കുന്ന മുട്ടയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പുറത്തെടുത്ത് വെച്ചിട്ട് അതിൻ്റെ തണുപ്പ് നന്നായിട്ട് മാറിയിട്ട് വേണം നമുക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ട് നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ഒന്നങ്ങ് പതഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പോളം പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് മുട്ട നന്നായിട്ടങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ മുട്ട ഒന്നങ്ങ് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി 1 കപ്പോളം പൊടിച്ച പഞ്ചസാര കുറച്ച് ചേർത്തിട്ട് മുട്ട നന്നായിട്ടങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ ഈ ഒരു കളറൊക്കെ മാറിയിട്ട് നല്ല ക്രീമി ഫോം ആകുന്നവരെ നമുക്ക് മുട്ട നന്നായിട്ടങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ മുട്ട നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം വരെ മുട്ട നന്നായിട്ടങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുവാണ്. സൺഫ്ലവർ ഓയിലാട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓയിലിന് പകരമായിട്ട് നമുക്ക് മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടർ വേണേലും ചേർക്കാം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്ത് കഴിഞ്ഞിട്ട് ഒത്തിരി നേരിട്ടങ്ങ് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഓയിലൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്നങ്ങ് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതാ ബട്ടർ മിൽക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ജെൽ കളർ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 3 ഡ്രോപ്പ് സൂപ്പർ റെഡ് കളറും 3 ഡ്രോപ്പ് റെഡ് കളറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുവാണ് കേട്ടോ. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സിലേക്ക് കേക്കിൻ്റെ മിക്സും ബട്ടർ മിൽക്കും കൂടെ കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ മിക്സും ബട്ടർ മിൽക്കും കൂടെ കുറച്ച് ചേർത്തിട്ട് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കുക. ഓവറായിട്ട് മിക്സ് ചെയ്തെടുക്കരുത്. ഓവറായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് കേക്കിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് നഷ്ടപ്പെട്ടിട്ട് കേക്ക് അങ്ങ് ഹാർഡായി പോകും. പതുക്കെ പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. കട്ടയില്ലാതെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതാ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ലാസ്റ്റ് അര ടീസ്പൂൺ വിനീഗറും കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിനി കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാൻ 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഓയിലൊക്കെ നന്നായിട്ട് അങ്ങ് തടവി കൊടുത്തിട്ട് അതിൻ്റെ സൈഡിലും താഴെയായിട്ട് ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്റർ അതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, 10 മിനിറ്റ്. അപ്പോൾ നമുക്ക് ഓവന് പകരമായിട്ട് കുക്കറിൻ്റെ ഉള്ളിൽ വെച്ചിട്ടും ബേക്ക് ചെയ്തെടുക്കാം. രണ്ടിലായാലും ഒരുപോലെ തന്നെയാണ്, ടേസ്റ്റിനും പെർഫെക്ഷനിലൊന്നും ഒരു വ്യത്യാസവും വരത്തില്ല. അപ്പോൾ ഞാനത് ബേക്ക് ചെയ്തതിന് ശേഷം കാണിക്കാം കേട്ടോ. നന്നായിട്ട് അങ്ങ് ടാപ്പ് ചെയ്തെടുക്കുക എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് 40 മിനിറ്റ് ആയപ്പോൾ നല്ല കറക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. കേക്ക് അങ്ങ് ചെറുതായിട്ടങ്ങ് തണുത്തിട്ട് വേണം നമുക്കിനി ഇത് കേക്കിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മുടെ കേക്കിൻ്റെ ചൂട് കംപ്ലീറ്റ് ആറിയിട്ട് വേണം നമുക്കിനി ഇത് 3 ലെയറായിട്ട് മുറിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാനത് 3 ലെയറായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ ടോപ്പിൽ നിന്നും കുറച്ച് ഞാനത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി കേക്ക് ലാസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനത് 3 ലെയറായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് നമുക്ക് ക്രീം ചീസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 150 ഗ്രാം ക്രീം ചീസ് എടുക്കുന്നുണ്ട്. ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് മാത്രം കേട്ടോ ക്രീം ചീസ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതൊരു ബൗളിലോട്ട് 150 ഗ്രാം ക്രീം ചീസ് ചേർത്ത് കൊടുക്കുവാണ്. ക്രീം ചീസ് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് ക്രീം ചീസിൻ്റെ തണുപ്പൊക്കെ നന്നായിട്ട് മാറിയിട്ട് നല്ല സോഫ്റ്റ് ആകുന്നവരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് വേണം നമുക്കിനി ഇത് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലോട്ട് 3 ടീസ്പൂൺ ഐസിംഗ് ഷുഗറും 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നമുക്ക് ജസ്റ്റ് സ്പാച്ചിൽ കൊണ്ടുവന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ബീറ്റർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്നങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എന്താ സ്പാച്ചിൽ കൊണ്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ക്രീം ചീസും ഐസിംഗ് ഷുഗറൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ട് നമ്മുടെ ഈ ക്രീം ചീസ് നല്ല സോഫ്റ്റായിട്ട് വരുന്നവരെ ഒന്നങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിനി വീണ്ടും സ്പാച്ചിൽ കൊണ്ട് നന്നായിട്ട് അങ്ങ് ഒതുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീം ചീസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് മാത്രമുള്ള ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഞാൻ അതൊരു ബൗളിലോട്ട് 1/2 കപ്പ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. ക്രീം നല്ല സ്റ്റിഫായിട്ട് വരുന്നവരെ നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീം നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീം ചീസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബീറ്റിൻ്റെ ആവശ്യമില്ല, സ്പാച്ചിൽ കൊണ്ടുവന്നങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിത് 10 മിനിറ്റ് ഫ്രീസറിലോട്ട് വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ച് എടുക്കുവാണ്. എന്നിട്ട് ഞാനിതൊരു പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കിയിട്ടാണ് കേക്കിലേക്ക് ഫില്ല് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി ഒരു കേക്ക് ബോണ്ട് നടുക്കായിട്ട് നമുക്ക് ആദ്യം കുറച്ച് ക്രീം ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള കേക്കിൻ്റെ ഏറ്റവും ടോപ്പ് ലെയർ വെച്ചിട്ട് കൈ കൊണ്ട് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാനത് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ സിറപ്പ് വെച്ചിട്ടാണ് കേക്ക് നനച്ച് കൊടുക്കുന്നത്. ഇനി കേക്കിൻ്റെ ലെയർ നമുക്ക് ക്രീം ചീസ് വെച്ചിട്ട് നന്നായിട്ടങ്ങ് കവർ ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ടങ്ങ് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സൈഡൊക്കെ ഒന്നങ്ങ് ലെവൽ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള കേക്കിൻ്റെ നടുക്കത്തെ ലെയർ വെച്ചിട്ട് കൈ കൊണ്ട് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് സിറപ്പ് കൊണ്ട് കേക്ക് നന്നായിട്ടങ്ങ് നനച്ച് കൊടുക്കാം. ഈ ലെയർ നമുക്ക് ക്രീം ചീസ് വെച്ചിട്ട് കംപ്ലീറ്റ് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. നന്നായിട്ടങ്ങ് ലെവൽ ചെയ്ത് കൊടുക്കുക. സൈഡൊക്കെ നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള കേക്കിൻ്റെ ഏറ്റവും ലാസ്റ്റ് ലെയർ ഇതുപോലെ വെക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും സിറപ്പ് കൊണ്ട് നന്നായിട്ടങ്ങ് നനച്ചെടുത്തിട്ട് ബാക്കിയുള്ള ക്രീം ചീസ് വെച്ചിട്ട് നമുക്ക് കേക്ക് ഒന്ന് ക്രംബ് കോട്ട് ചെയ്തെടുക്കാം.
ഞാനിത് ക്രമ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം അരമണിക്കൂറോളം ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടാണ് ക്രീം വെച്ച് കേക്ക് കംപ്ലീറ്റ് കവർ ചെയ്തെടുക്കുന്നത് കേട്ടോ. ക്രമ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ എന്താ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം വെച്ചിട്ട് കേക്ക് കംപ്ലീറ്റ് നന്നായിട്ട് കവർ ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്കിത് പറ്റുന്നിടത്തോളം ഞാനത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് നമുക്ക് സൈഡിൽ നിന്ന് ലൈൻ ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കേക്ക് മിക്സിൻ്റെ ജാറിലിട്ട് നന്നായിട്ട് അങ്ങ് പൊടിച്ചെടുക്കാം കേട്ടോ. ഇനി ഒരു അരിപ്പയിൽ കൂടെ നമുക്ക് ഇതുപോലെ ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സൈഡിൽ വീണ് കിടക്കുന്ന കേക്കിൻ്റെ ക്രംസ് ഒക്കെ ഇതുപോലെ ഒന്നങ്ങ് ഒതുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ബോർഡർ പോലെ ആയി കിട്ടും. ഇനി നമുക്കിത് 3-4 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് എടുക്കാം. അപ്പോൾ എനിക്കിത് ഓർഡർ കൊടുക്കാനുള്ള സമയമായപ്പോൾ ഞാൻ ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് ഷുഗർ ബാൾസും ഫൗണ്ടനിൽ പേരും എഴുതിയിട്ടുണ്ട് എഡിബിൾ പെൻ വെച്ചിട്ട്. ഫൗണ്ടൻ്റെ സൈഡിലായിട്ട് ഞാൻ ഗോൾഡൻ ഡസ്റ്റ് വെച്ചിട്ട് ഒന്നങ്ങ് കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ലാസ്റ്റ് ബർത്ത്ഡേയുടെ ടോപ്പറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് മറക്കാതെ ഒന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ വീഡിയോയും കൂടെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തിട്ട് ഓളെന്നുള്ള ഓപ്ഷൻ്റെ കൊടുത്താൽ മാത്രമേ ഞാൻ പുതിയതായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അത് മറക്കാതെ ചെയ്യാം കേട്ടോ.